ഹലോ, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഇന്നലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ആമി സബായുടെ കുറച്ച് അബായം കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോഡൽസൊക്കെ കാണാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അബായ മോഡൽസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മുടെ ആമി സബായ ഗിവേവേയിലെ ഫസ്റ്റത്തെ വിന്നറെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ സെലക്ഷനും എങ്ങനെയെന്നുള്ളതും കാണിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. നാട്ടിൽ നിന്ന് വന്ന ശേഷം അധികം പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് മക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പാർക്കിലേക്കൊക്കെ പോകണമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് റാസൽ കൈമയിലേക്കാണ്. ഞങ്ങൾ ഉമ്മൽക്കുയിൽ നിന്ന് കുറച്ച് അടുത്താണ് റാസൽ കൈമ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഈ ചട്ടിച്ചോറും അല്ലെങ്കിൽ സാധാ ചോറൊന്നും അധികം റെസ്റ്റോറൻറ്റിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റാസൽ കൈമയിൽ അത് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പം ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ, കാരണം വേറെ ഒന്നുമല്ല, ഫുഡാണെങ്കിലും സർവീസ് ആണെങ്കിലും അത്ര അങ്ങോട്ട് ഓക്കെ ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ മോശവും പറയുന്നില്ല, നല്ലതും പറയുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബിരിയാണി, മക്കൾക്ക് രണ്ട് പേർക്കും കൂടി ഒരു ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ചട്ടിച്ചോറിലേക്ക് ഇപ്പോൾ സാധാ ചോറും കുറച്ച് ബീഫ് ഫ്രൈയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ക്യാബേജ് ഉപ്പേരി, ഒരു ചമ്മന്തി, തൈര്, പിന്നെ കപ്പ പുഴുങ്ങിയത്, ഇത്രയും ആയിരുന്നു പപ്പടം. അത്രയും ആയിരുന്നു ചട്ടിച്ചോറിലേക്കുള്ള സൈഡ് ഡിഷുകളൊക്കെ. പിന്നെ മീൻ കറി സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് മോശം എന്നല്ല കേട്ടോ പറഞ്ഞത്, ഓക്കെ ആയിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ ഇങ്ങനെ എടുത്തു പറയാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും അതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പേര് പറയാത്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ UAE പൊതുവേ ഞങ്ങൾ ഒരു ഷോപ്പിംഗ് മാളിലും കൂടി കയറും, ജസ്റ്റ് ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോപ്പിംഗ് മാളിലാവുമ്പോൾ പിന്നെ നമുക്ക് ടോയ്ലറ്റിലൊക്കെ, കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ പോകാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള ലുലുവിൽ കയറിയതാണ്, റാസൽ കൈമയിലുള്ള ലുലുവിൽ കയറിയതാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ട് ഓഫറൊക്കെ കണ്ടപ്പം ചെറുതായിട്ട് ഒന്ന് ഷോപ്പിങ്ങും ചെയ്തു, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് റാസൽ കൈമയിലെ കോർണിഷ് ഏരിയ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പാർക്കൊക്കെ കണ്ടു. പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ റോസു, പിന്നെ അറിയാലോ ആൾ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് ഇറങ്ങി, ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് വെയിലൊന്നും കൊള്ളലില്ലായിരുന്നു. ഇവിടെ നാട്ടിൽ നിന്ന് വന്ന ശേഷം വെയിലൊന്നും കൊള്ളലില്ലായിരുന്നു. പുറത്തൊന്നും അങ്ങനെ പോവാറില്ലായിരുന്നു. വൈകിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, വെയിലൊക്കെ കൊണ്ടപ്പോൾ നല്ലൊരു സുഖം. ഈ ഒരു നേരത്ത് പുറത്ത് പോയിട്ടില്ലായിരുന്നു. റോസും ദീനും കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു സൂവിലേക്ക് പോകണമെന്ന്. ഇവിടുത്തെ സൂവിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പാർക്കിൽ പോയിട്ട് ഇരിക്കാമെന്നും, പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും കാണുകയാണെങ്കിൽ കയറാമെന്നുള്ള ഇതിലാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് തന്നെ. പിന്നെ അവിടെ നിന്ന് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോകുന്ന വഴി എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ആ ഒരു ഫാം കണ്ടു.
അപ്പം ഏതായാലും മക്കളിങ്ങനെ സൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഫാമെങ്കിൽ ഫാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്കും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. റോസുവിന് പശു, ആട്, കോഴി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ്, അവരോട് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ നിന്നായാലും ഭയങ്കര കാര്യമാണ് അവരൊക്കെ. അപ്പോൾ ആ ഫാം ഏകദേശം ഒരു മിൽക്ക് കമ്പനിയാണിത്, റാസൽഖൈമയിലെ. അപ്പം അവിടെ എന്താ പറയുക, പാൽ കറക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ വരേണ്ടി വരും, എന്നാലേ അവർ നന്നായിട്ട് അകത്തൊക്കെ കാണിക്കുകയുള്ളൂ. ഇതിപ്പം വൈകിട്ടായതുകൊണ്ട് പാല് കറക്കുന്നതും അതൊക്കെ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പശുക്കളെ കണ്ട സന്തോഷത്തിലാണ് റോസു. ഇവിടെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഷോളിൻ്റെ കളറ് കണ്ടിട്ട് എല്ലാം കൂടി ഓടി വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഭയങ്കര ബ്രൈറ്റ് കളറ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാം കൂടി ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവരുടെ ഫുഡ് കൊണ്ടുവരുന്ന ട്രക്കിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നു എല്ലാം കൂടി ആ ഒരു സൈഡിലേക്ക് ഓടുന്നത്. നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണെന്നുള്ളത് പിടി കിട്ടിപ്പോയില്ല. പിന്നെ അവിടുത്തെ ജസ്റ്റ് ഒന്ന് ആ ഒരു പാല് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോട്ടിൽ പാലും വാങ്ങിച്ചു. പിന്നെ പാലിൻ്റെ കൂടെ ഡേറ്റ്സ് ചേർത്തില്ല, ഫ്രഷ് മിൽക്ക് വിത്ത് ഡേറ്റ്സ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വാങ്ങിച്ചു. എന്താ പറയുക, നല്ലൊരു ചോക്ലേറ്റ് ഡ്രിങ്ക് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു, ഏകദേശം വൈകിട്ടായിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഉമ്മൽ ക്വീനിലേക്ക് പോന്നു. അപ്പോൾ അതാ ഉമ്മൽ ക്വീൻ നെസ്റ്റോൻ്റെ മുമ്പിൽ എൻ്റെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അബായയുടെ. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത്, അതായത് ഉമ്മൽ ക്വീനിൽ സറൂണി ബിൽഡിംഗ് അല്ലെങ്കിൽ ദുബായ് ഇസ്ലാമിക് ബാങ്ക് ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു മൂന്നാല് ഫ്ലവർ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് മണ്ണ് വാങ്ങിക്കാനുണ്ടായിരുന്നു, കുറച്ച് വിത്തൊക്കെ ഉണ്ടായിരുന്നു അത് പാകാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ ഇവിടെ നിന്നാണ് മണ്ണൊക്കെ വാങ്ങിക്കാറ്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ കറിവേപ്പിലൊക്കെ വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് 20 കിലോൻ്റെ മണ്ണാണ്. ഇതുപോലത്തെ ഒരു പാക്കാണ് വാങ്ങിക്കാറ്. അപ്പം ഒരു ഷോപ്പിൽ അങ്ങനെ വലിയ പാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. അവിടെ ചെറിയ പാക്കുണ്ട്, 10 ദിർഹംസാണ് ചെറിയ പാക്കിന്. 10 ദിർഹംസ് കൊണ്ട് നമുക്കൊരു ഒരു 8ഓ 10ഓ ചെറിയ ചട്ടിയൊക്കെ നിറയ്ക്കാം ആ ഒരു മണ്ണുകൊണ്ട്. ഇതാണ് ഞാൻ വാങ്ങിക്കാറുള്ള മണ്ണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാധാ നമ്മുടെ മണ്ണും അതും അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഫെർട്ടിലൈസറാണ് കേട്ടോ. പിന്നെ അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് ചട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഞാൻ നാട്ടിൽ പോകല്ലേ ഡെലിവറിക്ക്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് ഇപ്പം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് നല്ല ചട്ടികളൊക്കെ ഓഫറിൽ കണ്ടപ്പം വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ ഇതാണ് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയും ഇപ്പം വാങ്ങിക്കുന്നില്ല, കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അത് വേസ്റ്റ് ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. അതുപോലെ ചെറുനാരങ്ങയുടേതാണ്, ഇതൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ മല്ലിയുടെ വിത്ത് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊരു പാക്ക് വാങ്ങിച്ചു. സാധാ പച്ചമല്ലി തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ വിത്ത് പാകാൻ, എന്നാലേ അത്
നന്നായിട്ട് മുളച്ച് വരുള്ളൂ. അപ്പോൾ ഇത് ഒരു പാക്ക് ഒരു ഒരു ഇതിന് 10 ഡ്രംസാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അത്ര റേറ്റ് വരില്ല. പക്ഷെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വലുതൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും 120-150 ഒക്കെ ആയിട്ട് വരും ആ ചട്ടിയോട് കൂടിയിട്ട്. ചട്ടി ഓഫറിൽ നല്ല ഇതിൽ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പം നമുക്ക് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചേക്കാൻ പറ്റും. ഇത് ഒരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പം അതും ഇപ്പം വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്ക് നമ്മുടെ അബായ റിവ്യൂ ചെയ്യാം. ആമിസ അബായയുടെ മോഡൽസാണ് ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് 56 സൈസിൻ്റെ അബായയാണ്. അതിൽ സ്ലീവിൽ മാത്രം ഇതുപോലെ വർക്ക് വരുന്നു. സ്ലീവിൻ്റെ അറ്റം കണ്ടില്ലേ. അപ്പോൾ തുണി നല്ല തുണിയാണ് കേട്ടോ, നല്ല സുഖമുള്ള തുണിയാണ്. ബാക്കിലും ഒരു പൂവുണ്ട്. കയ്യിലും സിമ്പിളായിട്ട് ഉള്ളൊരു ഒരു നല്ലൊരു അബായയാണ്. അപ്പോൾ അതിലേക്ക് ആമി കുറച്ച് ഷോളുകളും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഷോളാട്ടോ, നല്ല തുണിയായിരുന്നു. അപ്പോൾ രാത്രിയിലാട്ടോ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. അതുപോലെ ഇതിപ്പോൾ രണ്ടാമത്തെ അബായ, അതിൽ ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ താഴെ ഞാൻ ഹാങ്ങറിൽ തൂക്കിയിട്ട് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. താഴെ ബ്ലാക്ക് അബായ ആയതുകൊണ്ട് കാണുന്നില്ല നല്ലോണം. ഇതും ബ്ലാക്കിൽ വേറെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബീഡ് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ളൊരു അബായയാണ്. ഇത് സൈസ് 60 ആണ്. എല്ലാ തുണിയും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തുണി തന്നെയാണ്. അതുപോലെ തന്നെ ഇതും ആ ഫസ്റ്റ് കാണിച്ചില്ല ഒരു വൈറ്റ്, ആ ബ്ലാക്കിൽ വൈറ്റ് വരുന്ന ആ ഒരു മോഡലിൻ്റെ മോഡൽ തന്നെയാണ്. പക്ഷേ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് വരുന്ന, കയ്യിലും സിമ്പിളായിട്ടൊരു ബ്ലാക്ക് വർക്ക് വരുന്ന. അതുപോലെ ഇതിന് ബാക്ക് സൈഡിലേക്ക് ഉണ്ട് കേട്ടോ വർക്ക്, സെയിം അത് ബാക്ക് സൈഡിലും വരുന്നുണ്ട് താഴെ. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് കണ്ടോ, ബാക്ക് സൈഡിലും വരുന്നുണ്ട്. പിന്നെ താഴെ കുറച്ച് പ്ലീറ്റ്സൊക്കെ ഉണ്ട്. ഇതാ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വൈറ്റ് വർക്ക് വരുന്നിട്ടുണ്ട്, ബീഡ് വർക്കും പിന്നെ വൈറ്റ് ഒരു പൂവും വരുന്നുള്ള അബായ. അതിലും ബാക്ക് സൈഡിലേക്കും വർക്ക് വരുന്നുണ്ട്. താഴെ നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സ്ലീവിലും ഒരു സിമ്പിളായിട്ടുള്ള വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നല്ലൊരു വർക്കാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ക്രോസായിട്ട് രണ്ട് സൈഡിലെയും താഴെ വരെയുണ്ട് വർക്ക് ഫ്രണ്ടിൽ. അതുപോലെ സ്ലീവിലാണെങ്കിലും നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്. പക്ഷെ നല്ല ഭംഗി, നല്ലൊരു അട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ സൈസ് ഇത് 60 ആയതുകൊണ്ടാണ് എനിക്കിട്ടിട്ട് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കറക്റ്റ് സൈസ്, 56 എൻ്റെ കറക്റ്റിൽ വന്നിട്ടുള്ള അബായാണിത്. അപ്പോൾ ഇതിൻ്റെ കളറൊരു ഗ്രേ കളറല്ല, ഒരു എന്താ പറയുക, മുന്തിരി കളറ് കുറച്ചൊന്ന് ലൈറ്റായാലുണ്ടാവും ആ ഒരു കളറാട്ടോ. അതുപോലെ ബാക്കിലും വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അബായാസ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇന്നത്തെ ഗെയിം എന്താണെന്ന് പറയാം. കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ത ഈ ബഡായി കഥ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും അത് ചെയ്തല്ലോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ സാധാരണ ചെയ്ത പോലെ എപ്പോഴും കമൻറ്റ് ബോക്സിൽ ഒരേ കമൻറ്റ്സ് ഇടുന്നതും, അപ്പം അതിലും കുറേ സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ പേര് പറഞ്ഞു ഇത്തയുടെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഇത്തയുടെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുള്ള നല്ലൊരു ഫോട്ടോ എടുക്കുക, എന്നിട്ടത് കമൻറ്റ് ബോക്സിൽ ഇടാമെന്നൊക്കെ. പക്ഷേ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഫോട്ടോസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. 1000-2000 പേരൊക്കെ വാട്സപ്പ് അയക്കുമ്പം അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും റെസിപ്പി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ, അതായത് ലാസ്റ്റ് വീഡിയോ, ഇന്നലെയല്ല എൻ്റെ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ, അതായത് 2 റൈസ് റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എന്തായാലും എൻ്റെ റെസിപ്പി റിലേറ്റഡ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് തൊട്ട് മുമ്പത്തെ ഈ റൈസ് റെസിപ്പി വീഡിയോയിൽ ഞാൻ അരി വേവിക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളതാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാൻ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതല്ല ഞാൻ അരി എത്ര മിനിറ്റ് ആണ് വേവിക്കാൻ പറഞ്ഞിട്ടുള്ളത്.
അരി ഫസ്റ്റ് വേവിക്കുന്നുണ്ട്. അപ്പോൾ എത്ര മിനിറ്റാണ് വേവിക്കാൻ പറയുന്നുള്ള ആ ഒരു സംഖ്യയാണ് കിട്ടേണ്ടത്, ആൻസർ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേര് ആദ്യം എഴുതാം. ഇപ്പോൾ പേര് ഇപ്പോൾ സപ്പോസ് ഐഷ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ, ഐഷ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഈ എത്ര മിനിറ്റാണ് ഞാൻ വേവിക്കാൻ പറഞ്ഞതെന്നുള്ള ആ ഒരു സംഖ്യ ഉണ്ടല്ലോ. ഇപ്പോൾ ഒന്ന് എന്നാണെങ്കിൽ ഒരു മിനിറ്റാണ് വേവിക്കാൻ പറഞ്ഞതെങ്കിൽ, ഒരു മിനിറ്റ് അല്ല കേട്ടോ, ഒരു മിനിറ്റാണ് ഞാൻ വേവിക്കാൻ പറഞ്ഞതെങ്കിൽ ഒന്നെന്ന് എഴുതാം. ഒന്നെന്ന് ഐഷ സ്പേസ് ഒന്നെന്ന് എഴുതാം. പിന്നെ നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ അത് എന്താണോ അത് സംഖ്യയിൽ എഴുതണം. അതായത് ഐഷ എന്ന് ആവുമ്പോൾ ഐഷ വൺ അല്ലേ വരുന്നത്, അപ്പോൾ വൺ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടത് ഐഷ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ, ഐഷ സ്പേസ് വൺ വൺ. ഈ വൺ എന്നുള്ളത് ആൻസർ അല്ല കേട്ടോ. അപ്പോൾ എത്ര മിനിറ്റാണ് വേവിക്കാൻ പറഞ്ഞത് അതും അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എത്രാമത്തെ സംഖ്യയാണ് വരുന്നത് അതുമാണ് എഴുതേണ്ടത്. നിങ്ങളുടെ പേര് സൈനബ എന്നാണെങ്കിൽ ഇസഡ് അല്ലേ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. അപ്പോൾ അരി എത്ര നേരമാണോ വേവിക്കാൻ പറഞ്ഞത് ആ ഒരു സംഖ്യയും അതിൻ്റെ കൂടെ തന്നെ ഇസഡ് 26 അല്ലേ വരുന്നത്. ഇപ്പോൾ അരി ഞാൻ വേവിക്കാൻ പറഞ്ഞത് ഒരു മിനിറ്റാണെങ്കിൽ 1 2 6 അതാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ പേരും 1 2 6 സൈനബ 1 2 6 അങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഞാൻ അതിൻ്റെ കൂടെ ഈ ആൽഫബറ്റ് ഈ നമ്പർ എഴുതാം, മറ്റു നമ്പർ അതായത് നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററിൻ്റെ നമ്പർ എഴുതാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ അറിയാത്ത ആളുകൾ വെറുതെ കമൻറ്റിൽ ആ സെയിം നമ്പർ കോപ്പി ചെയ്തിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റെസിപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിനെയാണ് ഇത്തവണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെയാണ് കമൻ്റ് ചെയ്യേണ്ടത്. കമൻ്റ് ചെയ്യാനുള്ള ഗെയിം വരുന്നത് മുമ്പത്തെ റൈസ് റെസിപ്പി വീഡിയോയിലാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു 4-5 ഗിവേവേ കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നന്നായിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഗിവേവേയും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ആർക്കും അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, സപ്പോർട്ട് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, കമൻസൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഗിവേ വെച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഗിവേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ഗിവേവേസൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എനിക്കും ബുദ്ധിമുട്ടാണ് പേഴ്സണലി ഗിവേവേ വെക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഗിവേവേയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ ആമി സബായ ഗിവേവേയിലെ ഫസ്റ്റത്തെ വിന്നറെ സെലക്ട് ചെയ്യാം. ഫസ്റ്റത്തെ വിന്നറ് നമ്മൾ ബഡായിക്കഥ, അതായത് 2 ഡെസേർട്സ് ഷെയർ ചെയ്തിരുന്നില്ലേ, അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ കമൻസിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ള ഉള്ളവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള 17 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം 15-ാമത്തെ ആളെ സെലക്ട് ചെയ്തപ്പം അതേ ലൈക്കിൽ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 17 പേരായിപ്പോയി. അപ്പം ഞാൻ ആ 17 പേരുടെയും പേര് എഴുതിയിട്ട് അത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാണിക്കണമല്ലോ. നമ്മളിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരാൾ പേര് സെലക്ട് ചെയ്താൽ നമ്മൾ ഒരുപാട് പേർക്ക് അത് എങ്ങനെയാണ് സംഭവം എന്നുള്ളതും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടിതാ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പം അത് ഞാൻ തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം മെനക്കെട്ട പണി തന്നെ ആയിപ്പോയി സംഭവം. നമ്മൾ കമൻറ്റ് പിക്കറൊക്കെ വെച്ചിട്ട് എടുക്കുമ്പം ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാവരുടെയും പേര് അത്രയും പേര് സെലക്ട് ചെയ്തിട്ട് എത്ര ലൈക്സ് കിട്ടി എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ കിട്ടാത്തവർ ദയവായിട്ട് വിഷമിക്കരുത്. ഇനിയും ഒരുപാട് ഗിവേവേസ് വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാം ലക്ക് അനുസരിച്ചിരിക്കും. പിന്നെ ഞാനും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ഇതുപോലത്തെ പരിപാടിക്കൊക്കെ ഞാനും പങ്കെടുക്കാറുണ്ട്. ഇതുവരെ എനിക്കും ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വക കുറേ ഗിഫ്റ്റ് കിട്ടി തുടങ്ങിയത് കേട്ടോ. മാഷാല്ല, അതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനോട്. അപ്പോൾ ഇതാ ഞാൻ ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആമി സബായ ഗിവേവേയിലെ ഫസ്റ്റത്തെ വിന്നർ ആയിട്ടുള്ള നിഷ സിദു ആണ് നമ്മുടെ ഫസ്റ്റത്തെ വിന്നർ.
അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ കേട്ടോ ഇന്നത്തെ ഈ ഒരു പോസ്റ്റിൻ്റെ, സോറി, പിൻഡ് കമൻറ്റിൽ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാം നിങ്ങളുടെ. പിന്നെ ഞാൻ ഒരാളെയും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, അഥവാ ഈ നിഷ അഥവാ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അയച്ച് തന്നിട്ടില്ലെങ്കിൽ ആ ഒരാളുടെ പേര് ഞാൻ അപ്പം പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഗിവ് എവേയിൽ എല്ലാവരും പങ്കെടുക്കുക. ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യുക. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ താഴെ കമൻസിൽ ചോദിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.